ഏഴ് മാസം ദിൻ എന്റെ വിജയൻ പി സി കാലുമ വീഴണ്ട, അത് പഴയ ഫാഷനാണ്. സ്നേഹം മനസ്സിലുണ്ടായ മതി. എനിക്ക് കാലുമ വീഴണ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. ആദ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആപ്പ് വഴിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 300 പേരെ ദിവസേന അതിൽ കൂടെ സഹായം നൽകുന്നുണ്ട്. എങ്കിലും 7000 പേര് ഇപ്പം പെൻഡിങ് ആണ്. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്കിത് ലഭിക്കുമ്പോ ഇത് കിട്ടാത്ത 7000 പേര് ചിലപ്പോ എന്നെ ശപിക്കും. അതുകൊണ്ടൊന്നും തോന്നരുത്. എന്നെ കൊണ്ട് മാത്രം വിചാരിച്ച എല്ലാത്തിനും പരിഹാരമില്ല. പറ്റാവുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്റെ കഴിവല്ല, ദൈവം അവസരങ്ങൾ തരുന്നു, അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ്. കുറച്ച് ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകൾ തുടങ്ങാനും പലരെയും വഴിയിൽ നിന്നൊക്കെ എടുത്ത് പോറ്റാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സന്തോഷം അവരുടെ മുഖത്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് എത്താൻ കാരണം. പിന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾക്ക് ഒരു 6000 ചില്ലാൻ പെർമനന്റ് സ്റ്റാഫും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 600000, അങ്ങനെ ഏകദേശം 700000 സ്റ്റാഫാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. അവരുടെ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ ഒരു 4 എടുത്താല് 6 4 24 10-24 ലക്ഷം പേര് 3 നേരം ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാല് ഭക്ഷണത്തിൽ നോക്കി പറയും, ഇത് എനിക്ക് തന്നതിന് നന്ദി. ഞാൻ ഇത് കഴിക്കുമ്പോ 10-24 ലക്ഷം പേര് ഭക്ഷണം കഴിക്കുക എന്റെ കഴിവല്ല, ദൈവം എന്നെ അതിന് നിയോഗിച്ചു, അവിടുന്ന് തന്നു എന്നതാണ്. അപ്പൊ ഈ പത്രത്തിലേക്ക് നോക്കുമ്പോ അതാണ് ഞാൻ കാണുന്നത് ഓരോ നേരവും. ആ ഒരു വികാരം, ഏറ്റവും വലിയ സന്തോഷം അതാണ്. That's why I'm the happiest man in the world എന്നതാണ്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്ന 25 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണമാണ്. സമൂഹത്തിനകത്ത് സാമ്പത്തികമായി വളർച്ചയുള്ള പലരും നമ്മുടെ തൃശൂർ പട്ടണത്തിലുണ്ട്. അതിൽ വേർതിരിച്ച് എനിക്ക് പറയാവുന്ന ഒരാളാണ് ശ്രീ ബോബി ചെമ്മണ. കാരണം ഞാൻ ഇവിടെ കോർപ്പറേഷനകത്ത് മേയറായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വന്ന് ആവശ്യപ്പെട്ട ഒരു സംരംഭം ഉണ്ടായിരുന്നു. കോർപ്പറേഷന്റെ കിഴക്ക് ഭാഗങ്ങളിൽ വളരെ കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നമുള്ള സ്ഥലം. അദ്ദേഹത്തെ ഞങ്ങൾ നേരിൽ വന്ന് കണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ 10 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തരണം, അവിടെ ഒരു കുടിവെള്ള സ്രോതസ്സും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെ 10 സെന്റ് അപ്പൊ തന്നെ തന്നു. മാത്രമല്ല, ആ 10 സെന്റും ഞാൻ കൊണ്ടുപോയി ചെന്നപ്പോ അതിന് അവിടെ പ്രവർത്തനം പൂർണ്ണമായി നടത്തണമെങ്കിൽ 20 സെന്റും കൂടി വേണം. ഒരിക്കൽ 10 സെന്റ് വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് പോയിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് എങ്ങനെ പോയി ചോദിക്കും? വീണ്ടും ചെന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. ജീവിതം നമുക്ക് മനുഷ്യന്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരിക്കലി 20 സെന്റും അപ്പൊ തന്നെ എനിക്ക് എഴുതി തന്നെന്ന് പറഞ്ഞാൽ, ഇവിടെ സമൂഹത്തിനകത്ത് വലിയ കുറെ പേരുണ്ടെങ്കിൽ അവരൊന്നും കാണിക്കാത്ത വലിയ മനസ്സിന്റെ ഒരു ഉടമയാണ് ശ്രീ ബോബി ചെമ്മണ. നമുക്കറിയാം 25 ലക്ഷം രൂപ നിർധനരായ രോഗികളായ ഇവരെ തെരഞ്ഞെടുത്ത് അർഹതപ്പെട്ടവർക്ക് 300 പേർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. CSR ഫണ്ടുള്ള കുറെ പേരുടെ കൂടെ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ഒരാൾ, വിവാഹം, സമൂഹ വിവാഹം നടത്തുന്നു. ബോബി ചെമ്മണൂരിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് കേരളത്തിൽ മൊത്തം വലിയ ഫാൻസ് ഉള്ള ആളാണ്, നിസ്സാരക്കാരനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തന്നെ, എന്ത് എനിക്ക് ലഭിക്കുന്നു, ഞാൻ എന്ത് ഏണിങ് ചെയ്യുന്നു, അതിന്റെ ഇത്ര പെർസെന്റേജ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കുക. മനസ്സിലായോ? എല്ലാവരും ചെയ്യില്ല, എല്ലാവരും സ്വരുക്കൂട്ടുന്നവരാണ്, സ്വരുക്കൂട്ടുന്നു. പക്ഷെ ഇദ്ദേഹം പറയുന്നു, തിരിച്ചു കൊടുക്കുന്നു. വളരെ നന്നായി ഉറങ്ങുന്ന ഒരാൾ ബോബി ചെമ്മണ രാത്രി കിടന്നുറങ്ങും. കാരണം അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ പൂർണ്ണമായി ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന ശ്രീ ബോബി ചെമ്മണൂരിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഇതിനകത്ത് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് 300 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ കണ്ണീരൊക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സന്തോഷവും ആഹ്ലാദവും
നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ സംഘാടകർക്ക് ആദ്യമായി എല്ലാവിധ ആശംസകൾ ഞാൻ നേരുകയാണ്. നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു നാമധേയം മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പേര് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. 70 ലക്ഷം ഫാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയൊരു സംഭവമല്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ 100 പേര് 200 പേരാകുമ്പോൾ കൈ കാണിക്കുന്ന ആൾക്കാരാണ്. 70 ലക്ഷം ഫാൻസ് ഉള്ള ഒരു വ്യവസായിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. വ്യവസായികൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിലും രാജ്യത്തൊക്കെ, ഒരുപാട് വ്യവസായികളുണ്ട്. പക്ഷെ ആ വ്യവസായികൾ നിറഞ്ഞു നിൽക്കുന്ന, ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി ഈ ബോബി ചെമ്മണ്ണൂർ മാറിയത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ CSR ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ഈ സാധാരണക്കാരുടെ കണ്ണീർ ഒക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിൻ്റെ, മേയർ പറഞ്ഞപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഈ തൃശ്ശൂർ ടൗണിലെ 30% സ്ഥലം ഒരു ഒറ്റ വാക്കിൽ അദ്ദേഹം പതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ നമ്മളറിയാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അദ്ദേഹത്തിന് ഈ സർവേശ്വരൻ ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഇനിയും കിട്ടിയെങ്കിൽ മാത്രമേ ഒരുപാട് ഇതുപോലെ അദ്ദേഹത്തിന് കൈമറന്ന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന്റെ സംരംഭത്തോടുകൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെ ആശംസകൾ നേർന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. എത്ര എത്ര കുടുംബങ്ങൾ താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു. ഈ ഓരോ കുടുംബത്തിന്റെയും ജീവനാടി എന്ന് പറയുന്നത് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നുണ്ടാകുന്ന വരുമാനമാണ്. ഈ അത് അവിടെ ആ തൊഴിൽ കൊടുക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. അതിന്റെ നിശ്ചിത ശതമാനം, എവിടെ ഒരു സംരംഭകൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിന്റെ ഒരു നിശ്ചിത ശതമാനം സൊസൈറ്റിയിലേക്ക് തിരികെ എത്തുന്നതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെമ്മണ്ണൂർ പ്രൊഡക്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സമൂഹത്തിന്റെ വിവിധ ഫലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജീവകാരുടെ പ്രവർത്തനങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതായിട്ടൊരു പ്രസ്ഥാനമാണ്. ഈ ഗ്രൂപ്പിന്റെ ഏത് പുതിയൊരു സംരംഭം എവിടെ തുടങ്ങിക്കഴിഞ്ഞാലും അവിടെയെല്ലാം തന്നെ ആദ്യം ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച ബോംബെയിലെ സെക്കൻഡ് ഷോറൂം മലയാളി പ്രവർത്തനം ആരംഭിച്ചു. അവിടെയും അവിടുത്തെ ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബോച്ചെ തന്നെ അവിടെ നിന്ന് നിർവഹിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ജൂലൈ 6 വടക്കഞ്ചേരി ഓപ്പണിംഗ് വരുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ വടക്കഞ്ചേരിയുടെ പ്രാന്തപ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി ആളുകൾക്കുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്വാസിപ്പതും ഉണ്ടയവാൾ